എപ്പോഴെവിടെ കിടന്നാണ് മരിക്കുന്നത്, ഏത് രീതിയിലാണ് മരിക്കുന്നത്, എങ്ങനെയാണ് മരിക്കുന്നത്? എന്റെ പ്രിയമുള്ളവരെ, എന്റെ മരണം പ്രവചിക്കാറ് ആ മരണത്തിന്റെ അടയാളം പറയാനല്ലാതെ ഇന്ന സമയത്ത് ഞാൻ മരിക്കുമെന്ന് പറയാ അല്ലാഹുവിനല്ലാതെ മറ്റൊരു ശക്തിക്കും കഴിയില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എല്ലാവർക്കും മരണം നിർബന്ധമാണല്ലോ, നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും മരണം കടന്നു വരുമല്ലോ. എല്ലാവർക്കും വിശ്വാസമാണ്, കാരണം അല്ലാഹുവാണ് പറഞ്ഞത്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, മരണമുണ്ടെന്ന് പറഞ്ഞത് അല്ലാഹുവാ. ആർക്കും സംശയമില്ല, ലോകത്തുള്ള ഒരു മനുഷ്യനും സംശയമില്ല, എല്ലാവർക്കും ഒരു ദിവസം മരണമുണ്ടെന്ന് എല്ലാവർക്കും അറിയാ. എന്റെ പ്രിയമുള്ളവരെ, ഏത് കോലത്തിലാണ് വരുന്നതെന്നറിയില്ല. അത് വയത് പറയുന്ന സദസ്സിലാണോ, വയത് കേൾക്കുന്ന സദസ്സിലാണോ, വീട്ടിൽ കിടക്കുന്ന സമയത്താണോ, വാഹനത്തിലാണോ, റോഡിലാണോ, ബാത്റൂമിലാണോ, ഹോസ്പിറ്റലിലാണോ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. എല്ലാവരും അതിന് മതിമറന്നുകൊണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോ എല്ലാവരുടെയും മുഖത്ത് വല്ലാത്ത സന്തോഷമാണ്, എല്ലാവരും വല്ലാത്ത ആനന്ദത്തിലാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, കവി ചോദിക്കുകയാണ്, കുല്ലും സന്തോഷത്തോടെ നീ ചിരിച്ച് കളിച്ചിങ്ങനെ നടക്കുമ്പോ നിന്റെ ഭാര്യയുടെ കൂടെ, നിന്റെ മക്കളുടെ കൂടെ, കൂടപ്പറപ്പിന്റെ കൂടെ നീ സന്തോഷത്തോടെ ഇങ്ങനെ നടക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ എന്തേ പൊന്നുമോനെ നീ നോക്കാത്തത്? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു. അതുപോലെ മരണം നിന്റെ കൂടെയുണ്ടെന്ന് മഹാന്മാര് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. ഇന്നലെ കണ്ടവനെ ഇന്ന് കാണാത്ത ദുനിയാവ. മരിക്കാന് ക്യാൻസർ വേണമെന്നില്ല, ട്യൂമർ വേണമെന്നില്ല, കിഡ്നി തകരണമെന്നില്ല, മാരക രോഗങ്ങൾ പിടിപെടണമെന്നില്ല, പ്രഷർ വേണമെന്നില്ല, ഷുഗർ വേണമെന്നില്ല, കൊളസ്ട്രോൾ വേണമെന്നില്ല, ഒരു തലവേദന പോലും മരണത്തിന് വേണമെന്നില്ല. ആരാ പറഞ്ഞത് മാരക രോഗമുണ്ടെങ്കിലേ മരിക്കൂ എന്ന്? ആരാണിത് പറഞ്ഞതെന്നത്? അതാ കവി ചോദിക്കുകയാണ്, തു അമ്മീലു ഫി ദുനിയാ തവീലം വലാ തദരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജരി വകം മിൻ സ്വഹീഹി മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീലിൻ അവിടെ നിന്ന് കവി ചോദിക്കുകയാണ്, നിന്റെ ജീവിതം കണ്ട ഒരുപാട് കാലം ഇവിടെ ജീവിക്കുന്നവനെ പോലെയാ, മരിക്കാതെ കിയാമന്നാള് വരെ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരിക്കലും മരിക്കാതെ നിനക്കങ്ങ് ജീവിക്കാൻ കഴിയുമെന്നാണ് നീ കരുതുന്നത്. നിന്റെ വാപ്പ എവിടെ പോയടാ, നിന്റെ ഉമ്മ എവിടെ പോയി, നിന്റെ കൂടപ്പിറപ്പുകൾ എവിടെ പോയി? അവിടെ നിന്ന് കവി ചോദിക്കുകയാണ്, ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജരി, രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റവൻ വൈകുന്നേരം തികയ്ക്കുന്നില്ല. പാതിരാത്രി ഭാര്യയുടെ കൂടെ കിടപ്പറയിൽ കടന്നുപോയ പലരും പടച്ചവനെ സുബഹിബാങ്ക് വിളിച്ചപ്പോ എഴുന്നേക്കാ കഴിഞ്ഞില്ലല്ലോ. പള്ളിക്കാട്ടിൽ അവനെ കൊണ്ടുപോയി കുടിച്ചിട്ടത് നീ അങ്ങ് മറന്നുപോയോ? എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, കവി ചോദിക്കുകയാണ്, വക്കമ്മിൻ സ്വഹീഹിം മാത മിൻ ഗൈരി ഇല്ലതി, മോനെ നിനക്ക് ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ, നീ ഒരുപാട് രോഗവുമായി നടക്കുന്നവനാണ്, എങ്കിലും ഒരു രോഗവുമില്ലാത്തവർ പെട്ടെന്ന് പെട്ടെന്നങ്ങ് വീണ് മരിച്ചു പോകുന്നല്ലോ. നീ എത്രയോ പേരുടെ ജനാസ കബറടക്കിയവനാണ്, എത്രയോ പിഞ്ചു കുട്ടികളുടെ ജനാസ കബറടക്കിയവരാ, എത്രയോ പേരുടെ
മയ്യത്ത് കണ്ടവനാ, എന്തേ നീയും പോകണ്ടവനാണെന്നുള്ള ചിന്ത എന്തേ നിനക്കില്ലാതെ പോയത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല. അല്ലാഹുവിന്റെ ഖുർആൻ ആ മരണത്തെ കുറിച്ച് പറഞ്ഞതെന്തെന്നറിയുമോ? കുല്ലു നഫ്സിന ദാഇഖത്തുൽ മൗത് വഇന്നമാ توفون أجوركم يوم القيامة فمن زحزح عن النار وأدخل الجنة فقد فاز. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, മരണത്തിനൊരു രുചിയുണ്ട്, മരണത്തിനൊരു വേദനയുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയമുള്ളവര് നിസാരമായി തള്ളിക്കളയേണ്ടതല്ല. മരണത്തിന് വേദനയുണ്ടെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനാണ് പറഞ്ഞത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെ ഒരിക്കൽ തന്റെ സ്വഹാബത്തിനോട് അവിടെ പറയുന്ന സ്വഹാബ മലക്കുൽ മൗത്ത് പോലും കരയും സഹാബ, ഈ പ്രപഞ്ചം മുഴുവനും തകർന്ന് തരിപ്പണമായി അള്ളാഹുവും അസ്റായിലും മാത്രം ബാക്കിയാകുമ്പോ അള്ളാഹു പറയുന്ന അസ്റായിലേ നീ നിന്റെ റൂഹ് പിടിക്ക, അസ്റായിലേ അസ്റായിൽ അലൈഹി സലാം അവിടുന്ന് തന്റെ റൂഹ് പിടിക്കുകയാണ്. അത് ആ റൂഹ് പിടിക്കാൻ തുടങ്ങിക്കഴിയുമ്പോ അസ്റായിൽ അലൈഹി സലാം കടന്ന് കരയുകയാണ്, കടന്ന് വിളിച്ചു കൂവുകയാണ്, കടന്ന് അട്ടഹസിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, നാഥാ മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കില്, മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കില് മുഅ്മിനീങ്ങളുടെ റൂഹ് പിടിക്കുന്ന സമയം ഞാനൊരു മയം കാണിക്കുമായിരുന്നു. ഉറപ്പേ പറയുന്നത് മലക്കുൽ മൗതാ, ജീവിതത്തിൽ ഒരിക്കൽ പോലും പാപം ചെയ്യാത്ത മലക്ക് അല്ലാഹുവിനോട് പറയുകയാണ്, അല്ലാഹുവേ മരണത്തിന് ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കില് ജനങ്ങളുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ഞാൻ മയം കാണിക്കുമായിരുന്നു തമ്പുരാര്. അല്ലാഹുവേ മരണത്തിന് വല്ലാത്ത വേദനയാണ് ചെറുപ്പക്കാരാ, എന്തിനാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് വേദന സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ പ്രവാചകൻ പോലും കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അസ്റായിലേ ഒന്ന് പതുക്കെ പിടിക്ക, അസ്റായിലേ എന്നെ കൊണ്ട് താങ്ങാൻ കഴിയുന്നില്ല, അസ്റായിലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ മലക്കുൽ മൗത്ത് പറയുന്നു, യാ റസൂലല്ലാ അല്ലാന്റെ നബിയേ ഒരുപാട് പേരുടെ റൂഹ് പിടിച്ച കയ്യാണ് നബിയേ, ഇന്ന് വരെ എന്റെ കൈ വരച്ചിട്ടില്ല നബിയേ, ഇന്ന് വരെ എന്റെ കണ്ണ് നിറഞ്ഞിട്ടില്ല നബിയേ, ഇതിനെക്കാളും മയമായി പിടിക്കാൻ എനിക്കറിയില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ റൂഹ് പിടിക്കുന്ന സമയമാണ് മലക്കുൽ മൗത്ത് പറയുന്നത്. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മടിത്തറ്റിൽ കിടന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പോലെ പറഞ്ഞു പോയി, ആയിഷ ഇന്നലിൽ മൗത്തിൽ സകറാ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ, അല്ലാന്റെ റസൂൽ പോലെ പറഞ്ഞു പോയെങ്കില് എന്റെ പ്രിയമുള്ളവരെ മരണം എന്തെയും നിങ്ങളുടെയും ജീവിതത്തിൽ വരുന്നവര് സത്യമാണല്ലോ. എന്റെ പ്രിയമുള്ളവരെ എങ്ങനെയാണ് റൂഹ് പിടിക്കാൻ വരുന്നതെന്നറിയുവോ? അസ്റായിൽ മാത്രമല്ല ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നതിന് മലക്കുൽ മൗത്ത് മാത്രമല്ല വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, 70,000 to 70,000 മലക്കുകളുടെ നേതൃത്വമാ, അല്ലാഹുവേ 70,000 മലക്കുകളുടെ നേതൃത്വത്തിൽ മലക്കുൽ മൗത്ത് അസ്റായി ഒരു സൈന്യം ഇറങ്ങി വരുന്നത് പോലെ, ഒരു പടയിറങ്ങി വരുന്നത് പോലെ എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി അല്ലാഹുവേ അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. എല്ലാവരും കാണുമല്ലോ, നമ്മളെല്ലാവരും കാണുമല്ലോ, അഹങ്കരിച്ച് നടന്നവന്, നിഷേധിച്ച് നടന്നവന്, അല്ലാഹുവിനെ മറന്ന് നടന്നവന്, എല്ലാവരും ആ
കാഴ്ച കാണുമെന്നല്ലയാ പറഞ്ഞത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണും ചെറുപ്പക്കാരാ, ഓരോ മനുഷ്യനും കാണും. മലക്കുന്നൂത്തമ്പന്റെ അനുയായികളും റൂഹ് പിടിക്കുന്നതിന് ഇറങ്ങി വരുന്ന രംഗം കാണുമ്പോ പിടഞ്ഞു വീഴും ചെറുപ്പക്കാരാ. നിന്ന നിപ്പിന് നീ അവിടെ പിടഞ്ഞു വീഴുമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ. അസ്റാഖിനെ കാണേണ്ട താമസമുണ്ടല്ലോ, അവിടെ അവിടെ പിടഞ്ഞു വീഴുകയാണ്. അള്ളാഹുവിനെ മറന്നുകൊണ്ട് നടന്നവന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും മലക്കുകൾ വന്ന് നിരന്നു നിൽക്കുകയാണ്. എന്നിട്ട് പറയുന്നത് എന്തെന്നറിയുമോ, നിന്നെ കൊണ്ടുപോകാ പോകുകയാണ്. ആര് വേണമെങ്കിലും വിളിച്ചോ, നിന്നെ രക്ഷപ്പെടുത്താൻ ആര് വേണമെങ്കിലും വിളിച്ചോ, നിന്നെ കൊണ്ടുപോകാ പോകുകയാണെന്ന് പറഞ്ഞുകൊണ്ട് തല്ലിച്ചതച്ചുകൊണ്ട് ശരീരത്തിൽ നിന്ന് നമ്മുടെ റൂഹ് വലിച്ചെടുക്കുമെന്നോ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇതേതെങ്കിലും ഒരു കഥയല്ലടാ, ഏതെങ്കിലും ഒരു നോവലിൽ ആരെങ്കിലും എഴുതി വെച്ച ഒരു കഥയല്ല, ഇത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തന്ന ഒരു സത്യമാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ആ മരണത്തിന് വേണ്ടി തയ്യാറെടുത്തിരിക്ക ചെറുപ്പക്കാരാ, ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമോരെ. ദുനിയാവില് ജീവിക്കുമ്പോ നിന്നെ എല്ലാവരും വലിയവനാണെന്ന് പറയാ, എല്ലാവരും നല്ലവനാണെന്ന് പറയാ, എല്ലാവരും നിന്നെ ബഹുമാനിക്കുന്നവനാകാ ഞാനും നിങ്ങളും പരിശ്രമിക്കുമ്പോ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്ന യഥാർത്ഥ വിജയാരെന്നറിയുമോ, നിസ്കാര തടമ്പുള്ളവനല്ല, താടിക്ക് നീളമുള്ളവനല്ല, പള്ളിയിലെ ഇമാമല്ല, ഹാഫിലല്ല, ആലിമല്ല, ഏറ്റവും നല്ല വിജയാരെന്നറിയുമോ, ഏറ്റവും വലിയ വിജയാരെന്നറിയുമോ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ. മരിക്കുന്ന സമയത്ത് സകറാത്തിന്റെ അവസ്ഥയിൽ മലക്കുൽ മൗത്ത് തൊണ്ട കുടികട ഭാഗത്ത് നിന്ന് പടച്ചവനെ ഒരു വിഭാഗം മലക്കുകൾ കാലിന്റെ തള്ളവിൽ നിന്ന് മുട്ടുവരെ, അവിടെ നിന്ന് മറ്റൊരു വിഭാഗം മുട്ടുമുതൽ അരവരെ, അവിടെ നിന്നൊരു വിഭാഗം അര മുതൽ നെഞ്ചുവരെ, അവസാനം അല്ലാഹുവേ തൊണ്ട കുടികട ഭാഗത്തെ കഥാ റൂഹിങ്ങനെ കടന്നു വരുമ്പോ മലക്കുൽ മൗത്ത് അസുറായി അലൈഹിസ്സലാമിന്റെ തൊണ്ട കുടിയുടെ ഭാഗത്ത് നിന്ന് ആ റൂഹിങ്ങനെ വലിച്ചെടുക്കുന്ന സമയമുണ്ടല്ലോ, ആ അവസാന സമയം, ആ അവസാന നിമിഷം നിന്നെ നാവ് പൊക്കിയിട്ടെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ ആർക്ക് കഴിയുന്നുണ്ടോ അവനാണ് യഥാർത്ഥ വിജയെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണം എപ്പോഴാണെന്ന് അല്ലാഹുവിന് മാത്രമേ പറയാൻ പറ്റൂ. അഞ്ച് കാര്യങ്ങൾ അള്ളാഹുവിന് അറിയുന്ന അഞ്ച് രഹസ്യങ്ങളുണ്ട്. ആ അഞ്ച് രഹസ്യങ്ങളിൽപ്പെട്ട ഒരു രഹസ്യം, സിറാജ് എപ്പോ എവിടെ കടന്ന് എങ്ങനെ മരിക്കും, അത് അള്ളാഹിക്ക് മാത്രമേ പറയാൻ കഴിയൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തഴമ്പിലും താടിയിലും ഒന്നും ഒരു കാര്യമില്ല. നിസ്കാര തഴമ്പിലും താടിയിലും ഹജ്ജ് ചെയ്തു, ഖുർആൻ പഠിച്ചു, ആഫിൽ ആലിം, അതിലൊന്നും ഒരു കാര്യമില്ല, അതിലൊന്നും കാര്യമില്ല. ഒരു മനുഷ്യന് യഥാർത്ഥ വിജയിയാകുന്നത് അവന്റെ തൊണ്ടക്കുടിയിൽ നിന്ന് റൂഹ് വലിച്ചെടുക്കുന്ന സമയം ഷഹാദത്ത് കലിമ പറയാൻ നിന്റെ നാവ് പൊങ്ങി. നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ നീ പരാജയപ്പെട്ടു. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാവർക്കും അറിയാം ഒരു ദിവസം മരണമുണ്ട്, പക്ഷെ നമുക്കങ്ങോട്ട് തിരിയണില്ല. വാപ്പാന്റെ മയ്യത്ത് കൊണ്ടുവച്ചു, ഉമ്മാന്റെ മയ്യത്ത് കൊണ്ടുവച്ചു, ചെറിയ കുട്ടികളുടെ ജനാസ കൊണ്ട് കബറടക്കി, എത്ര കണ്ടാലും കൊണ്ടാലും നമുക്ക് പഠിക്കാൻ കഴിയുന്നില്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് ഇന്നത്തെ വയല് മരണത്തിന് വേണ്ടി ഒരുങ്ങാനുള്ളതാ. അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ, ഉറക്കെ അള്ളാഹു ഒരുങ്ങാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഒരുങ്ങിക്കൂടെ, ഒരുങ്ങിക്കൂടെ.
ഇൻഷാല്ലാ ഒന്നും വേണ്ട, ഒരുങ്ങിക്കൂടെ, ഉറച്ചൊരു തീരുമാനം. കാരണം ഇവിടുന്ന് വീട് എത്തിയില്ലെങ്കിലോ അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ, അള്ളാഹു നല്ല മരണം തരുമാറാകട്ടെ. നേരെ ഇരിക്ക്, നല്ല മരണം വേണമെന്നുള്ളവരുന്ന് കൈപൊക്കിക്ക്. നല്ല മരണം എന്താ വാപ്പ പൊക്കാൻ വയ്യേ, പൊക്കിക്കോ. ഇന്ന് അവസാന രാത്രി, നാളെ ഇതേ സമയത്ത് ഇവിടുത്തെ പള്ളിക്കാട്ടില്ല. അള്ളാഹു നല്ല യാത്ര തരുമാറാകട്ടെ. ഇതപ്പോ ആമീൻ പറയാ ഒരു മടി. അള്ളാഹു നല്ല യാത്ര തരുമാറാകട്ടെ. നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ, ചില VVIP കളുണ്ട്, VVIP അല്ല ചില VVIP കളുണ്ട്, അവരുടെ റൂഹ് പിടിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹി സ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് നബിയിൻ റസൂലുള്ളാഹി. ഈ ഫാൻ ഒന്ന് മാറ്റിക്കോപ്പാ. ഒരു പ്രാണി വായിക്കാൻ പോയി അത്തട്ട. ഒരു പ്രാണി അകത്ത് പോയപ്പോ തന്നെ ഇത്ര വർഷം. അപ്പൊ കബറിൽ പോയി കിടക്കുമ്പോ എത്ര എണ്ണത്തിന് തിന്നാനുള്ളതാ ലേ. ഖുർആനിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്, ഒരു 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 പ്രാണി ഒരുത്തന്റെ തലയ്ക്കകത്ത് പോയിട്ട് അള്ളാഹു ഒരു വലിയൊരു അഹങ്കാരിയെ നശിപ്പിച്ചു. ആരാ അപ്പൊ കാറൂന് ആരങ്ങണ്ടല്ലായിരുന്നല്ലേ. ഞാനാണ് റബ്ബെന്ന് പറഞ്ഞ, ഞാനാ വലിയ ആളെന്ന് പറഞ്ഞ നടന്ന നമ്രൂദുണ്ടല്ലോ, അവന്റെ ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. അവനെങ്ങനെ ചത്തത്, ഒരു പ്രാണി മൂക്കിനകത്തോടെ അകത്ത് കയറിപ്പോയി. അവസാനം അവൻ തന്നെ പറഞ്ഞു തല്ലി പൊട്ടിക്കേണ്ടതല്ല. അള്ളാഹു നമുക്ക് കയ്യമാൻ തരുമാറാകട്ടെ. പരിശുദ്ധമായ മുഹറം മാസവ, അള്ളാഹു ഒരുപാട് അഹങ്കരിച്ചവരെയൊക്കെ അള്ളാഹു തലകീഴാറ്റെടുത്തെടുത്ത് മറിച്ച മാസം. അള്ളാഹു നമുക്ക് നന്മ നൽകുമാറാകട്ടെ. റബ്ബിന്റെ സഹായം കിട്ടിയവരെ അള്ളാഹു പെടുത്തുമാറാകട്ടെ. ഇവിടെ കൈ വെള്ളപ്പൊക്കം ഉണ്ടായോ? ആ കുറ്റിതിരുവാരൊക്കെ രക്ഷപ്പെട്ടുട്ടാ. പക്ഷെ എന്നും വെള്ളിയാഴ്ച ആവണമെന്നില്ല, എന്നും അങ്ങനെ ആകണമെന്നില്ല. വെള്ളപ്പൊക്കൊക്കെ ഇങ്ങനെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇവിടെ നിന്നൊക്കെ ഉള്ളവരൊക്കെ നല്ല പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നു. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരുമാറാകട്ടെ. നാലിച്ചുവയ്ക്ക്, കഴിഞ്ഞ മാസമൊക്കെ നമ്മൾ ദുആ ചെയ്തു, അള്ളാഹു വെള്ളം കുറയണം വെള്ളം കുറയണം വെള്ളം കുറയണം. ഇപ്പൊ ദുആ ചെയ്യുന്നു വെള്ളം തരണം വെള്ളം തരണം വെള്ളം തരണം. നാലിച്ചുവയ്ക്ക് നമുക്കൊരുപാട് പാഠങ്ങളുണ്ടെന്ന് എന്ത് പഠിക്കാം. കഴിഞ്ഞ ഒരു വർഷം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ കഴിയാത്തൊരു മാസം, മറക്കാൻ കഴിയാത്തൊരു വർഷമായിരുന്നു. എന്തിന്? റമള്ളാ മാസത്തിൽ പോലുള്ള വിട്ടില്ലല്ലോ. റമള്ളാ മാസത്തിൽ പോലും എന്തിന്? പെരുന്നാളിന്റെ തലേ ദിവസം വരെ ഉരുൾപൊട്ടി മുസ്ലിമീങ്ങൾ താമസിക്കുന്നിടത്ത്. എന്തൊക്കെയായിരുന്നു? ഓക്കി വന്നു, പിന്നെന്താ ഒരു വൈറസ് പനി വന്നില്ല, എന്താ നിപ മയ്യത്ത് പോലും കൊണ്ടുപോയിട്ട് വാപ്പാടെ മയ്യത്ത് അടക്കുന്നത് മക്കള് മാറി നിന്ന് കാണുക. നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോ ചന്ദ്രനീ പോയ ഒരാളുടെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. നിപ വൈറസ് വന്നിട്ട് മരിച്ച മനുഷ്യന്റെ മയ്യത്ത് അതുപോലെയുള്ള വസ്ത്രം ധരിച്ചിട്ട് ആറടി മണ്ണല്ല, സാധാരണ ആറടി മണ്ണിന്റെ കുഴിയെടുക്കും കബറിന് ആറടി, അവിടെ 12 അടിയുള്ള കബറിന്റെ അകത്തേക്ക് തന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ കബർ ഇറക്കി വെക്കുന്ന കാഴ്ച കണ്ടവരാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് ദുരന്തങ്ങൾ പത്രങ്ങളും മറ്റൊന്നല്ല അനുഭവിച്ചവർക്ക് അത് അറിയത്തുള്ളൂ. അനുഭവിച്ച ഞാനൊക്കെ പള്ളിയിൽ പോലും പോകാൻ കഴിയാതെ പന്തളത്ത് പോയി നോക്കുമ്പോ ഒരു പുഴ ഒഴുകുക കണ്ണിന്റെ മുന്നിൽ കൂടെ. ഇതാപ്പാ ചങ്ങനാശ്ശേരി പരിസര പ്രദേശങ്ങളിലൊക്കെ അള്ളാഹു പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പുറ ഒരുപാട് പാഠങ്ങളുണ്ട്. എന്തിനാ ഖുർആൻ, അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പല സ്ഥലങ്ങളിലും നമ്മളോട് പറഞ്ഞു, നീ എന്തേ ചിന്തിക്കാത്ത ഖുർആനിൽ എന്തിനാന്നേ അള്ളാഹു സുബ്ഹാനഹു വതാല ഫിർഔനിന്റെയും കാറൂനിന്റെ ഒക്കെ ചരിത്രം എന്തിനാ നമുക്ക്? അയാളുടെ അബ്രഹത്തിന്റെ ആനപ്പടയെ തകർത്ത അല്ലാ പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് ചരിത്രങ്ങൾ 100 ചരിത്രം ഖുർആൻ പറയുന്നുണ്ട്. എന്തിനാ ഈ ചരിത്രമൊക്കെ പറഞ്ഞ നേടാ പഠിക്കടാന്ന് മനസ്സിലാക്കാനാ. ഈ ദുരന്തം നമുക്ക് എന്തൊക്കെയോ പാഠങ്ങൾ തന്നു. അള്ളാഹു പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഏറ്റവും വലിയൊരു പാഠം എന്തെന്നറിയോ, നമുക്ക് ഈ ദുരന്തം തന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ പാഠം ദുആയിന്റെ മഹത്വം നമുക്ക് പഠിപ്പിച്ചു. ദുആയിന്റെ മഹത്വം ഒന്ന് ആലോചിക്കേ. ഒരൊറ്റ വെള്ളിയാഴ്ച ദിവസം മനസ്സറിഞ്ഞിട്ട് നമ്മളൊക്കെ അള്ളാഹിനോട് ദുആ ചെയ്തില്ല. ഒറ്റ വെള്ളിയാഴ്ച രാവ്, ഒരേ ഒരു വെള്ളിയാഴ്ച ഒരേ മനസ്സോടുകൂടി എല്ലാവരും അള്ളാഹുവിന്റെ മുന്നിലേക്ക് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തപ്പോ ഒരൊറ്റ അടിക്കല്ലേ വെള്ളം അല്ല മഴ നിർത്തി തന്നെ. എവിടെ പോയി വെള്ളം വെക്ക? ഒറ്റ ദുആ. അതാ ദുആയിന്റെ പ്രാധാന്യം, ദുആയിന്റെ മഹത്വം. ഇഖ്ലാസോടുകൂടി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിമീങ്ങൾ ആത്മാർത്ഥമായിട്ട് വെള്ളിയാഴ്ച മിഹ്റാബി നിന്നിട്ട് ഒന്ന് കരഞ്ഞപ്പോ ഇവിടെ ദുആ അള്ളാഹു സ്വീകരിച്ചു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എപ്പോഴും ദുആ ചെയ്യാൻ പറയുന്നത് വെറുതെ എന്നല്ല. നിങ്ങൾ ചോദിക്കും എന്തോടാ വാലിന് മുമ്പ് ദുആ, വാലിന് ശേഷം ദുആ, എന്താ എല്ലാം ദുആ, എന്താ ദുആയുടെ പ്രതിഫലന്തേ? ഏ മനുഷ്യൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ എപ്പോഴും ദുആ ചെയ്യുമ്പോ മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം
ശബ്ദം പരിചയമുണ്ടാകുമത്രേ. നമ്മൾ എപ്പോഴും ദുആ ചെയ്താൽ അള്ളാഹുവിന്റെ അർശിന്റെ ഭാഗത്ത് നിൽക്കുന്ന മലക്കുകൾക്ക് നമ്മുടെ ശബ്ദം നല്ല പരിചയവാ. നീ ഏതെങ്കിലും ഒരു കുരുക്കിൽ പെട്ടിട്ട് ഒരു വേദനയോടുകൂടി നീ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ മലക്കുകൾ അള്ളാഹുവിനോട് പറയും, പടച്ചോനെ ഈ ശബ്ദം നല്ല പരിചയം, ഇത് സിറാജിന്റെ ശബ്ദമാ. അല്ലാ, അവൻ എവിടെയോ പെട്ട് കിടന്നിട്ട് കരഞ്ഞു ദുആ ചെയ്യുന്ന റബ്ബേ, അവന്റെ ദുആ നീ സ്വീകരിക്കണേ എന്നും മലക്കുകൾ അള്ളാഹുവിനോട് പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മലക്കുകൾക്ക് പോലും നമ്മുടെ ശബ്ദം പരിചയം ഉണ്ടാകണം, അത്രയ്ക്കും ദുആ ചെയ്യണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ഇതിൽ നിന്ന് ഇവിടെ പഠിച്ച പാഠം, ഒന്നാമത്തെ പാഠം അതായിരുന്നു. രണ്ട്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു വർഗീയത. എവിടെ പോയി മനുഷ്യ വർഗീയതയൊക്കെ? വെള്ളിയാഴ്ച നിസ്കരിച്ചത് അമ്പലത്തിനകത്ത്, പെരുന്നാൾ നിസ്കരിച്ചത് ക്രിസ്ത്യാനി പള്ളിക്കകത്ത്. അലച്ചേക്കെ, എടാ ഒരു നമ്മളൊക്കെ എല്ലാം ഒരു പാത്രത്തിൽ നിന്ന് ഇന്ന് ഒരുമയോടുകൂടി കടന്നു. അള്ളാഹു ആ സൗഹാർദ്ദം എന്നും നിലനിർത്തി തരുമാറാകട്ടെ. രണ്ട്, മൂന്ന്, കുടുംബക്കാരുടെ വീട്ടിൽ പോകാൻ ഒരുത്തിനും സമയമില്ല. ഓ പാപ്പാട, അനിയൻ, ചേട്ടൻ, മാമ, അച്ഛ, ഉമ്മാടെ കുടുംബക്കാർ, ഓ സമയമില്ല, സമയമില്ല, സമയമില്ല. വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ആ പാവത്തിന്റെ വീട്ടിലാണ് നീ ഒരാഴ്ച പോയി കടന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലേ, നിനക്ക് നിന്റെ ഉമ്മാടെ കുടുംബം, അനീത്തിയുടെ വീട്ടിൽ പോകാം, ഏട്ടത്തിയുടെ വീട്ടിൽ പോകാം, കൂടപ്പുറപ്പിന്റെ വീട്ടിൽ പോകാൻ സമയമില്ല, തിരക്കായിരുന്നു എല്ലാവർക്കും. ഒരു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ അവിടെ പോയിട്ട് ക്യാമ്പ് അടിച്ചിട്ട് മഹാ ആഴ്ചകളോളം കടന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അയൽവാസികൾ ഒന്നോ പുച്ഛവാ, ഇല വീണാടി എന്താ ഒരു മരത്തിന്റെ ശിഖരത്തിന്റെ പേരിലടി, നിനക്ക് വെള്ളപ്പൊക്കം ഉണ്ടായപ്പോ ഓടി വന്നത് അയൽവാസിയായിരുന്നു, നിനക്ക് വല്ലതും പറ്റിയോ എന്ന് പറഞ്ഞു. അയൽവാസികൾ ആദ്യം നിന്റെ വീട്ടിലേക്ക് ഓടി വന്നത് കുടുംബക്കാരായിരുന്നില്ല. അള്ളാഹു ആ ബന്ധം നിലനിർത്തി തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുമ്പോഴേ, അയൽവാസിയുടെ വില അറിയാത്ത പലരുണ്ട്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുമ്പോ താടിയിലും തഴമ്പിലൊന്നും കാര്യമില്ല, താടിയിലും തഴമ്പിലൊന്നും കാര്യമില്ല. ഒരു മനുഷ്യൻ മരിക്കുമ്പോ അവന്റെ അയൽവാസികൾ, മൂന്ന് വീട്ടുകാർ അവനെ കുറിച്ച് നല്ലത് പറഞ്ഞ അവന് സ്വർഗമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, നമ്മുടെ അയൽവാസി എന്താ പറയും, ഓൻ പോയത് സന്തോഷമായ അൽഹംദുലില്ലാ, പോയി കിട്ടിയല്ലോ. എടാ നീ മരിക്കുമ്പോ നിന്റെ വീടിന്റെ പരിസരത്തുള്ള മൂന്ന് പേരും നിന്നെ കുറിച്ചും നിന്റെ പരിസരത്തുള്ള മൂന്ന് വീട്ടുകാര് നിന്നെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ടെന്ന് അഷ്റഫുൽ ഖൽക്കി നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാല്, എല്ലാവർക്കും പലർക്കും സമയമില്ല. വാപ്പാനെ ഉമ്മാനെ നോക്കാൻ സമയമില്ല, കാരണം എല്ലാരും ജോലിക്കാരാ. വാപ്പായി ഉമ്മായി നോക്കാൻ ആർക്കും സമയമില്ല, ഭാര്യ ഭർത്താവ് ആദ്യം പിന്നെ ഭാര്യ, എല്ലാരും ജോലിക്കാര്. ഉമ്മായി വാപ്പായി നോക്കാൻ പയ്യാതെ അവസാനം വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടിട്ട് ഫ്ളാറ്റുകൾ തേടിയിട്ട് മക്കളൊക്കെ പോയി. സത്യം, മാതാപിതാക്കളെ നോക്കാൻ സമയമില്ലാതെ മക്കളൊക്കെ ഫ്ളാറ്റിൽ ചെന്നപ്പോ അള്ളാഹു ഫ്ളാറ്റിന്റെ മുകളിൽ വെള്ളം കയറ്റി. ഉമ്മ താമസിക്കുന്ന വൃദ്ധസദനത്തിൽ തിന്നാൻ ഭക്ഷണം ഉണ്ടായിരുന്നു, കിടക്കാൻ കട്ടിലും മെത്ത ഉണ്ടായിരുന്നു. അല്ല, ഇവനെ കൊണ്ടിട്ടത് ഒന്നുമില്ലാത്ത സ്കൂളിന്റെ വരാന്തയിൽ കൊണ്ടിട്ടു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതിനേക്കാളും വലിയ സദനത്തിൽ അല്ല കൊണ്ടിട്ടു. അല്ലാരാ അന്നെക്കാലും കാന ബുദ്ധിയില്ല അള്ളാഹിക്ക്, പടച്ചോ നിസ്സാരനല്ലല്ലോ. എടാ നീ ഉമ്മാനെ കൊണ്ട് വൃദ്ധസദനത്തിൽ നീ പോയി കിടക്കണ സ്കൂളിന്റെ വരാന്തയിൽ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എ സിയിലേ കടക്കൂ. ഓ, കറണ്ട് ഇല്ലെങ്കിൽ വലിയ ബേജാറാ. ഇൻവെർട്ടർ ഇല്ലേ, പടച്ചവൻ എന്തൊക്കെയായിരുന്നു, കൊതുവ് തിരിവില്ല, ഒന്നുമില്ല, വിളക്കും ഇല്ല, പോയി കടന്നില്ലേ, കഴപ്പൽക്കോട്ടിലേ നീ കടക്കത്തുള്ളു. ഉടുത്തിരുന്ന മുണ്ടുരിഞ്ഞിട്ടാ മനുഷ്യന്മാർ സ്കൂൾ വരാന്തേ കടന്നേ, പെണ്ണുങ്ങളൊക്കെ ഇട്ടിരുന്ന ഷാള് തറയിലിട്ടിട്ട് കടക്കണ കാഴ്ച. മന്തി ബിരിയാണി തിന്നത്തുള്ളു അല്ലേ, ബ്രോസ്റ്റർ അല്ലേ, ഓരോ വണ്ടി വരുമ്പോഴും നോക്കും വല്ലതും കൊണ്ടുവരുന്നുണ്ടോ പടച്ചവനെ, ബിസ്ക്കറ്റാണോ അല്ലേ, ഓരോ സ്കൂളിലേക്ക് ഓരോ വണ്ടി വരുമ്പോഴും നോക്ക എന്താ ഉള്ളേന്ന്. വീടിന്റെ മുകളിൽ നിന്നിട്ട് എറിഞ്ഞു കൊടുക്കുന്ന പഴം ജീവിതത്തിൽ ഒരിക്കൽ പോലും ക്യാച്ച് എടുത്തിട്ടില്ല, ചാടി എടുക്ക എന്നിട്ട് 50-50 തിന്നുന്ന അവസ്ഥ. അള്ളാഹു നമുക്ക് ഈ മാന്തരം മാറാകട്ടെ. ചിരിക്കാൻ പറഞ്ഞല്ല മനുഷ്യ, ഇതൊക്കെ ഒരു പാഠാ. ജീവിക്കാൻ പഠിച്ചില്ലേ, ഇപ്പോ ജീവിക്കാൻ പഠിച്ചില്ലേ, എല്ലാരും ജീവിക്കാൻ പഠിച്ചു. മറക്കാതെ ആ ജീവിതം അങ്ങട്ട് നല്ല പോലെ ആക്കിക്കോ. അള്ളാഹു നമുക്ക് ഈ മാന്തരം മാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈ മാന്തരം മാറാകട്ടെ. ഒരു മനുഷ്യനെ നിസാരമായി കാണാൻ പാടില്ല. എല്ലാരും നിസ്സാര, മുക്കുവന്മാർ, കടപ്പുറം നിവാസികൾ എന്ന് പറഞ്ഞാൽ പുച്ഛവാ ചിലർക്കൊക്കെ. കടപ്പുറംകാരെന്ന് പറഞ്ഞാൽ പുച്ഛമായിരുന്നു. ആ പാവപ്പെട്ടവന്മാരെ ഉണ്ടായിരുന്നുള്ളു രക്ഷപ്പെടുത്താൻ അല്ലേ. ഒരാളെയും പുച്ഛമായി നിസ്സാരമായി കാണരുത്. അവരെ ഉണ്ടായിരുന്നല്ലോ നമ്മളെ സഹായിക്കാൻ പലരെയും. അള്ളാഹു അവർക്ക് കർഹമായി പ്രതിഫലം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത്, ഓരോ ദുരന്തവും നമുക്ക് ഒരുപാട് പാഠങ്ങൾ തരുന്നുണ്ട്. എന്നിട്ടും പഠിക്കുന്നുണ്ടോ? പടച്ചവൻ ഇതങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭൂമി ഉലങ്ങി ഇവിടെ
പരിസരത്താ കുലുങ്ങിയത്, ഭൂമി കുലുങ്ങി തീരുന്നുണ്ടോ? അള്ളാഹു പടച്ചവനെ ഒരു കാലത്തും ഇല്ലാത്ത വരൾച്ചയാ വരാൻ പോകുന്നത്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇപ്പൊ ആണിനും ആണിനും കല്യാണം കഴിക്ക, ആണിനും ആണിനും പെണ്ണ് കെട്ടാം, പെണ്ണിനും പെണ്ണിനും കെട്ടാം, കുഴപ്പമില്ല. എല്ലാ ആയില്ലേ, എല്ലാ ആയില്ലേ എന്റെ പൊന്നു മനുഷ്യന്മാർ, ഇതെല്ലാം കൂടെ ഇടിഞ്ഞ് തലേ വീഴാൻ സമയമായി. വേണമെങ്കിൽ പെട്ടെന്ന് നന്നായി ലായിലാഹില്ലാ പറഞ്ഞിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിക്കോ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുക, നീ ഇരിക്കണ സദസ്സിലിരിക്കണ ചിലരും മരിക്കുമ്പോ അസ്റായിൽ അലൈഹിസ്സലാമിന്റെ കൂടെ മുഖറബുൽ അംലാക്കു മലക്ക് ജിബിരീൽ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഉണ്ടാകും. ജിബിരീലിനെ കണ്ടിട്ട് മരിക്കാം. രണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് ലോകത്തെ സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം തീരൂല. ഈ ലോകത്തുള്ള സർവ്വ വെള്ളം കുടിച്ചാലും ദാഹം തീരാത്ത സമയമാ ആ സമയത്ത് ചിലർക്ക് ദാഹം ഉണ്ടാകില്ല എന്ന് നബിയിനാ റസൂലുള്ളാഹി. മൂന്ന്, ചിലർക്ക് അള്ളാഹു മരണവേദന കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ വി വി ഐ പികളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ വി വി ഐ പികളിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ഇൻഷാല്ലാ ആ കൂട്ടത്തിൽ പെട്ടൂടെ, പെട്ടൂടെ, പെട്ടൂടെ. മൂന്നേ മൂന്ന് കാര്യം ചെയ്താൽ മതി, കൂടുതലൊന്നും വേണ്ട. മൂന്നേ മൂന്ന് കാര്യം ചെയ്താൽ ഇങ്ങനെയുള്ള മരണം കിട്ടും. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാല്ലാ ചെയ്തൂടെ ആ മൂന്ന് കാര്യം പറഞ്ഞരട്ടെ. വേണമെന്നുള്ളവരൊന്ന് കൈവക്കിക്ക്. ആ പത്തമ്പത്തഞ്ചാകുമ്പോ ഞാൻ പറയാം കേട്ടോ. ഇത്രണിക്ക് പതിനൊന്ന് മണിക്ക് വഴുതു നിർത്തും. 10:55 ആ മൂന്ന് കാര്യം പറയും. ആവശ്യമുള്ളവ ഇരുന്നാ മതി, എല്ലാത്തവും പൊക്കോളി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു മനുഷ്യന്റെ മരണത്തിന്റെ രംഗമാ ഞാൻ പറഞ്ഞേ. മരണത്തിന്റെ രംഗം പറഞ്ഞു. ഒരു മനുഷ്യന്റെ റൂഹ് പിടിച്ചു. നല്ല മനുഷ്യന്റെ റൂഹ് പിടിക്കുന്നത് എങ്ങനെയാണ്, മോശമായ ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന എങ്ങനൊക്കെ നമുക്കറിയാം, ഞാൻ പറയുന്നില്ല. അവിടെ നിന്ന് റൂഹ് പിടിച്ചു കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എല്ലാവരും മലക്കുകൾ മുഴുവനും ആകാശ ലോകത്തേക്ക് കടന്നു ചെല്ലുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകന് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്നു കൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ, നിസ്കരിച്ചു കൊണ്ട് ഖുർആൻ ഓതി സ്വലാത്തുകൾ പറഞ്ഞു നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കാ, അതാ മലക്കുകൾ ഇറങ്ങി വരികയാണ്. പടച്ചവനെ വല്ലാത്ത ചിരിക്കുന്ന മുഖത്തോടെ വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് സലാം പറഞ്ഞുകൊണ്ടാണ് അവര് കടന്നു വരുന്നത്. അല്ലാ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ അവരിങ്ങനെ കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, പാത്രത്തിൽ നിന്ന് വെള്ളം ചരിക്കുന്നത് പോലെയാണ് അവന്റെ റൂഹ് പിടിക്കുന്നത്. എണ്ണയ്ക്കകത്ത് കിടക്കുന്ന നൂല് വലിച്ചെടുക്കുന്നത് പോലെ മയമായിട്ടാണ് അവന്റെ റൂഹ് പിടിക്കുന്നത്. ആ സമയത്ത് മലക്കുകൾ അവന്റെ ചാരത്ത് നിന്നിട്ടവന് അതാ സ്വാഗതമരുളുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് പറയുകയാ, റബ്ബിക്ക് റാലിയത്തൻ മർലിയ ഫദ്ഖുലി ഫീ ഇബാദീ വദ്ഖുലി ജന്നതീ. ചുറ്റുഭാഗത്ത് നിന്നിട്ട് മലക്കുകളെ സ്വാഗതം പറയുകയാണ്. പടച്ചവനെ അവരാനതാ മനുഷ്യനെയതാ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന മലക്കുകളെ സ്വാഗതം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ റൂഹതാ പിടിക്കുകയാണ്. അവസാനം അത് പടച്ചവനെ ഒന്നാൻ ആകാശത്തിലേക്ക് കടന്നു ചെന്നു. അവിടെ നിന്ന് കോടാനി കോടി മലക്കുകള് രണ്ടാം ആകാശത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അവസാനം അള്ളാഹുവിന്റെ മുന്നില് അവിടെ നിന്ന് ഇല്ലീൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടു ചെല്ലുകയാ. മോശമായ ഒരു മനുഷ്യനുണ്ടല്ലോ, അവൻ മലക്കുകളെ കാണേണ്ട താമസം പിടഞ്ഞു വീഴുകയാണ്. അല്ലാഹുവേ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തി മൃഗങ്ങളെ ചാകുന്നത് പോലെ കണ്ണു തള്ളിയിട്ട് വായിലൂടെ നുരയും പതകി മൊലിപ്പിച്ചിട്ട് അവൻ ഈ ലോകത്തോട് യാത്ര പറയുകയാ. എന്റെ പ്രിയമുള്ളവരെ, അങ്ങനെ നാട്ടുകാർ മുഴുവനും വന്ന് കണ്ടുകടിഞ്ഞു, നാട്ടുകാർ മുഴുവനും വന്ന് കണ്ടുകടിഞ്ഞു. പള്ളിക്കാട്ടിലെ കബർ വരുങ്ങി അല്ലാഹുവേ മയ്യത്ത് കെട്ടിലെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഈ സദസ്സിൽ ഇരിക്കുന്നവര് നാളെ ദുഹറിന്റെ സമയത്ത് നിന്റെ വീട്ടിൽ നടക്കുന്ന രംഗമാണ്. അല്ലാഹുവേ ഇന്ന് വഴുകടിഞ്ഞ് പിരിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. നാളെ രാവിലെ പടച്ചവര് കുറ്റിത്തെരുവ് പള്ളിക്കട മിനാരത്തിൽ നിന്ന് വിളിച്ച് പറയുന്നു, ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ.
അല്ലാഹുവേ, നാളെ നിന്റെ വീട്ടിലെ ടാർപ്പ വലിച്ചു കെട്ടുകയാ, നിന്റെ കുടുംബക്കാര് മുഴുവനും നിന്നെ കാണാൻ വരികയാണ്. അവസാനം മയ്യത്ത് കെട്ടില് കൊണ്ടുവന്നു, കുളിപ്പിച്ചു, കഫം പൊതിഞ്ഞു, ഉസ്താദന്മാര് ദുആ ചെയ്തു, നിന്റെ ജനാസ ചുമന്നുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുചെല്ലുകയാ. അതാ പള്ളിയിലേക്ക് കൊണ്ടുവന്നു, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു, മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു. പിന്നെ നിന്റെ ജനാസ പള്ളിയിൽ നിന്ന് പള്ളിക്കാട്ടിലേക്ക് ഇറക്കുമല്ലോ. നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന പുതിയ വീട്ടിലേക്ക് നിന്റെ ജനാസ കൊണ്ടിറങ്ങുമ്പോ മുൻകറും നക്കീറും വരുന്നതിന് മുമ്പ്, ഖബറിലേക്ക് മുൻകറും നക്കീറെന്ന് പറയുന്ന രണ്ട് മലക്കുകൾ ഉണ്ടല്ലോ, അവര് ഖബറിലേക്ക് വരുന്നതിന് മുമ്പ് ചില കാര്യങ്ങളെ ഞാനും നിങ്ങളും നേരിടേണ്ടി വരുമെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ആ മലക്കുകൾ ഖബറിലേക്ക് വരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ചില കാര്യങ്ങളെ നേരിടേണ്ടവരാ. എന്റെ പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം എന്നറിയുവോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, നാളെ നിന്റെ ജനാസ പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് കാണേണ്ടവര് മുഴുവനും കണ്ടു കഴിഞ്ഞു. അതാ മയ്യത്ത് കെട്ടിനകത്തിരിക്കുന്ന സ്ട്രെച്ചറിനകത്ത് നിന്റെ ജനാസ എടുത്തു വെച്ചിട്ട് അല്ലാഹുവേ ഖബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഒന്നാമതായി നടക്കുന്ന സംഭവം എന്തെന്നറിയുവോ? മഹാനായ ജാബിർ റളിയല്ലാഹു തആല പറയുകയാ, ആ മയ്യത്തിനോട് ഖബറ് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, ഒന്നാമത്തെ രംഗം എന്തെന്നറിയുവോ? എല്ലാ മയ്യത്തിനോടും ഖബറ് സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ചെറുപ്പക്കാരാ നാവുണ്ടടാ, ഖബറിനെ സംസാരിക്കുന്ന നാവുണ്ട് പിന്നുമൂരെ. ഖബർ ഒരുപാട് കാര്യങ്ങൾ എന്നോടും നിങ്ങളോടും പറഞ്ഞു തരുന്നുണ്ട്. പള്ളിക്കാട്ടില് പലരെയും കൊണ്ടുപോയി നിന്നെ പോലെ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ മോഹങ്ങളും സ്വപ്നങ്ങളുമായി കടിഞ്ഞിരുന്ന എത്രയോ പേരുടെ പച്ച ശരീരം കൊണ്ട് മണ്ണില് കുടിച്ചിട്ടവനല്ലേ ആ പള്ളിക്കാട്ടിലേക്ക് പോയി നിൽക്കുന്ന സമയത്ത് നിനക്കെവിടെയോ ആറടി മണ്ണിന്റെ സ്ഥലമുണ്ടടാ. ആ ഖബർ നിന്നോട് ഒരുപാട് കാര്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്. നീ കേൾക്കാനിട്ടാ ചെറുപ്പക്കാരാ, നീ കേൾക്കാനിട്ടാണ് വാപ്പോ, നിനക്കത് കേൾക്കാ സമയമില്ലല്ലോ. അവിടെ നിന്നല്ലേ രാഷ്ട്രീയം പറയുന്നത്, അവിടെ നിന്നല്ലേ പച്ചയിറച്ചു നിന്നത്, അവിടെ നിന്നല്ലേ നീ തമാശ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് ആറ് സ്ഥലങ്ങളിൽ സംസാരിക്കാൻ പാടില്ല. മഹാനായ അലിയാരിതങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളില് ആറ് സ്ഥലങ്ങളിൽ ഒരു മനുഷ്യന് സംസാരിക്കാൻ പാടില്ല. ദുനിയാവിന്റെ കാര്യം പറഞ്ഞാല് 30 കൊല്ലത്തെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോകും, 30 വർഷം ചെയ്ത അമല് നഷ്ടപ്പെട്ടു പോകുമെന്ന് അലിയാരിതങ്ങൾ പറഞ്ഞു തരുമ്പോ അതിലെ ഒരു സ്ഥലം ഏതെന്നറിയുമോ? ഖബർസാനാണ് ചെറുപ്പക്കാരേ, പള്ളിക്കാട്ടിൽ പോയി നിന്ന് സംസാരിക്കല്ലേ, 30 കൊല്ലത്തെ അമല് നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥലമാണ് പൊന്നുമൂരെ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അവിടെ നിന്ന് ചിരിക്കല്ലേടോ, അവിടെ നിന്ന് തമാശ പറയല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പള്ളിക്കാട്ടിൽ നിന്ന് ചിരിക്കുന്നവനുണ്ടല്ലോ, അവൻ നാളെ എങ്ങനെയാണ് കടന്നു വരുന്നതെന്നറിയുവോ? ഇസ്റാഫീൽ എന്ന മലക്ക് സൂറെന്ന കാകുളത്തിലൂതുമ്പോ കുറ്റിത്തെരുവ് പള്ളിയുടെ കബറസാൽ നിന്ന് എഴുന്നേറ്റ് വരികയാണ്. ഈ എങ്ങനെയാ കടന്നു വരുന്നത്? പട്ടികയുടെ കോലത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ചെറുപ്പക്കാരാ, ഖബറിൽ പള്ളിക്കാട് നിനക്ക് തമാശ പറയാനുള്ളതല്ലേ, നിനക്ക് ചിരിക്കാനുള്ളതല്ലേ, രാഷ്ട്രീയം പറയാനുള്ളതല്ലേ, വാട്സപ്പിലൂടെ ചാറ്റ് ചെയ്യേണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ. ആ പള്ളിക്കാട്ടിൽ നിന്ന് കരയേണ്ട സ്ഥലമാണ്. അല്ലാഹുവേ പ്രവാചകനപടുന്ന് പറയുകയോ, അല്ലാഹുവിന്റെ റസൂല് പറയുകയോ, ആ ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിലേ.
ആ ഖബറിന്റെ അവസ്ഥയെ കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കില് ലൗലം യഅലമുമാ യാതീഹി ബഅദൽ മൗത് മാ അഖില അഖില വലാ ശരീബ ശുറുബ ഇല്ലാ വഹുവ യബ്ഖീ വയദ്രിബു അലാ സദ്രീ. ആ ഖബറിന്റെ അകത്ത് കിടക്കുന്ന മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ചങ്ങാട് നീ അറിഞ്ഞിരുന്നെങ്കിലോ നീ ഭക്ഷണം കടിക്കൂല, നീ വെള്ളം കുടിക്കൂല, നെഞ്ചത്തടിച്ച് കരഞ്ഞു വിളിച്ചിട്ടല്ലാതെ നിനക്കതിന് കഴിയില്ല എന്ന് പ്രവാചകന പെടുന്ന് പറഞ്ഞു തരുമ്പോ കളി കണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ, ഖബർ നിനക്ക് ചിരിക്കണ്ട സ്ഥലമല്ല ചെറുപ്പക്കാരാ. അതുകൊണ്ടാണ് മഹാനായ സയ്യിദുനാഹു ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ കരഞ്ഞത് അതാ മരണത്തെ കുറിച്ച് ഓർത്തിട്ടല്ല, പരലോകത്തെ കുറിച്ച് ഓർത്തിട്ടല്ല, നരകത്തിന്റെ ശിക്ഷകളെ കുറിച്ച് ഓർത്തിട്ടല്ല, വിചാരണയുടെ രംഗത്തെ കുറിച്ച് ഓർത്തിട്ടല്ല, സിറാത്ത് എന്ന് പറയുന്ന പാലത്തിനെ കുറിച്ച് ചിന്തിച്ചിട്ടല്ല. തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കരഞ്ഞത് എപ്പോഴും അറിയുവോ അത് കബറ് കാണുന്ന സമയമായിരുന്നു പൊന്നുപോരേ, അത് കബറ് കാണുന്ന സമയമായിരുന്നു ചെറുപ്പക്കാരാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കബറ് നമ്മളോട് സംസാരിക്കുകയാണ്. പടച്ചരപ്പിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടന്നവരേ നിന്റെ ജനാസ പള്ളിക്കാറ്റിലേക്ക് ജനങ്ങളെ ചുമന്നുകൊണ്ടിറങ്ങുകയാണ്. നിന്റെ വാപ്പയുണ്ട്, നിന്റെ കൂടെ പുറപ്പുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്, നിന്റെ കുടുംബക്കാരുണ്ട്, എല്ലാവരും നിന്റെ ജനാസ ചുമന്നുകൊണ്ടിറങ്ങുമ്പോ കബർ വിളിക്കുന്ന എടാ വൃത്തികെട്ടവരെ, എടാ അഹങ്കാരി, ഇന്നെന്റെ സ്വഭാവം എന്താണെന്ന് നിനക്ക് കാണിച്ചു തരാമടാ, സ്വഭാവം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാ. ഒരുപാട് നിന്നെ ഉപദേശിച്ചതല്ലേ, ഒരുപാട് നിന്നോട് നീകരണം എങ്ങനെയാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാ. എന്റെ പ്രിയമുള്ളവരെ, ഓരോ മയ്യത്തിനോടും ഖബർ സംസാരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ജനാസ ഖബറടക്കുന്നതിന് വേണ്ടി പള്ളിക്കാട്ടിലേക്ക് കൊണ്ടിറങ്ങുമ്പോ ഖബർ ആദ്യം ആ മനുഷ്യനോട് സംസാരിക്കുമെന്ന് നബിയ്യനാ റസൂലുള്ളാഹി, ഉറക്കെ നബിയ്യനാ റസൂലുള്ളാഹി. നമുക്കെല്ലാവർക്കും കേൾക്കാം, അള്ളാഹു കേൾക്കാം ഭാഗ്യം തരുമാറാകട്ടെ. നീ വിചാരിച്ച ഓരോ മനുഷ്യനെയും പള്ളിക്കാട്ടി കൊണ്ട് കുഴിച്ചിടാൻ വെറുതെ അല്ല അള്ളാഹു അതിങ്ങനെ പറഞ്ഞിരിക്കണേ. കൊണ്ടുപോയി കുഴിച്ചിടാൻ പറഞ്ഞത് എടാ കുഴിച്ചിടുമ്പോ നീ ഒരു ദിവസം ഇങ്ങനെ പോകണ്ടവനാ, നീ ഇനി മുതൽ പള്ളിക്കാട്ടി പോകുമ്പോ ചിന്തിക്കണം നിന്നെ എവിടെയോ അള്ളാഹു സൃഷ്ടിക്കാൻ ഒരു പിടി മണ്ണു വാരിയ സ്ഥലമുണ്ട്, ആ സ്ഥലം നിന്നോട് പറയുന്നുണ്ട് സിറാജേ നേരെ ചൊവ്വ നടന്നോടാ, നീ ഇങ്ങോട്ട് വരാനുള്ളവനാ.